ഇന്ത്യ പാക് ബന്ധത്തിന് തടസ്സം നിൽക്കുന്നത് ആർ എസ് എസ് ആണെന്ന് ഇമ്രാന്റെ പരാമർശം പുതിയ സർക്കാരിന്റെ നയത്തെ സ്വാധീനിക്കുമോ എന്ന ചർച്ചകൾ ഉയരുകയാണ് ഇന്ത്യയിലെ ബി ജെ പി സർക്കാരിൻ്റെ തുടർ നയം ഇനി എന്താകും എന്നറിയാൻ ലോകത്തിന്റെ കണ്ണുകൾ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലും ഇന്ത്യയിലും പാകിസ്ഥാനിൽ പുതിയ ഭരണാധികാരി വരികയാണ് പുതിയ ഭരണാധികാരി വരുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയെ ഇന്ത്യക്ക് പുതിയ മാറ്റങ്ങൾ എങ്ങനെ ഗുണകരമാകും എന്നത് തന്നെയാണ് സജീവമായ ചർച്ച ഇന്ത്യ പാക് ബന്ധത്തിന് ഒരു ശതമാനം പോലും സുഖകരമല്ലാത്ത മൂന്നര വർഷങ്ങളാണ് ഇമ്രാൻഖാൻ പടിയിറങ്ങുമ്പോൾ അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നവാസ് ഷെരീഫിന്റെ സഹോദരനും നിയുക്ത പ്രധാനമന്ത്രിയും ആയ ഷഹബാസ് ഷെരീഫ് പുതിയ സ്ഥാനത്തേക്ക് വരുമ്പോൾ രാജ്യത്തിന്റെ നയതന്ത്ര മേഖല ജാഗ്രതയിലാണ് ഇന്ത്യ പാക് ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് നവാസ് ഷെരീഫ് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം അടുപ്പം സൂക്ഷിച്ചിട്ടുമുണ്ട് ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നയതന്ത്ര ചർച്ചകൾ വളരെയധികം കാര്യക്ഷമമാക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത് ഇമ്രാൻ സർക്കാരിന് ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു നയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കശ്മീരിന്റെ പ്രത്യേക പദവി എളുപ്പത്തിൽ പിൻവലിക്കാൻ ഇന്ത്യക്ക് സാധിച്ചതും ഇന്ത്യ പാക് ബന്ധത്തിൽ ഷാബാസ് സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരുടെ കണക്കുകൂട്ടൽ പാകിസ്ഥാനിൽ ഓരോ തവണ ഭരണം മാറുമ്പോഴും ഇന്ത്യ പാക് ബന്ധം ചർച്ചയാകാറുണ്ട് അധികാരമേൽക്കുമ്പോൾ ഇമ്രാൻഖാനും നമുക്ക് ഏറെ പ്രതീക്ഷകൾ തന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ സിആർ പി എഫ് ഭീകരാക്രമണം എല്ലാം തകടം മറിച്ചു നാൽപ്പത് ജവാൻമാരുടെ ജീവന് പകരമായി പാക്കാധീന കാശ്മീരിലെ ബാലാക്കോട്ടിലെ ഭീകരവാദി ക്യാമ്പുകൾ ഇന്ത്യ തകർത്തു ചൈനയുടെ വൺ വൺ ബെൽറ്റ് റോഡ് പദ്ധതിക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയും ഇന്ത്യയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഇപ്പോഴത്തെ ഒന്നാം പേരുകാരൻ ഷെഹബാസ് ഷെരീഫ് കടുത്ത പ്രായോഗികവാദിയായാണ് പൊതുവെ അറിയപ്പെടുന്നത് അദ്ദേഹം മൂന്ന് തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫിന്റെ ഏറ്റവും ഇളയ സഹോദരനാണ് രാജ്യത്തെ ജനസംഖ്യയുള്ള പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മൂന്ന് തവണ എത്താനും അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെപ്റ്റംബർ ലാഹോറിലെ കശ്മീരി കുടുംബത്തിലാണ് ഷഹബാസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സഹോദരൻ നവാസിനൊപ്പമായിരുന്നു രാഷ്ട്രീയ പ്രവേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നവാസ് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരിക്കെ ഷെഹബാസ് പ്രവിശ്യ സഭയിൽ അംഗമായി തൊള്ളായിരത്തിൽ നവാസ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായപ്പോൾ ഷെഹബാസ് പഞ്ചാബ് മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സൈനിക മേധാവി പർവീസ് മുഷ്രഫ് നടത്തിയ സൈനിക അട്ടിമറിയിൽ സർവീസ് സർക്കാരിന് അധികാരം നഷ്ടമായപ്പോൾ ഷെഹബാസും കുടുംബവും രാജ്യം വിടുകയായിരുന്നു എട്ടു വർഷം സൗദി അറേബ്യയിൽ കഴിഞ്ഞു രണ്ടായിരത്തി ഏഴിൽ പാകിസ്ഥാനിൽ തിരിച്ചെത്തി രണ്ടായിരത്തി എട്ടിൽ പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രണ്ടാം മൂഴം രണ്ടായിരത്തി പതിമൂന്നിലും അധികാരം നിലനിർത്തി മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ സഹോദരൻ കൂടിയായ പുതിയ പ്രധാനമന്ത്രി നിലവിൽ ലണ്ടനിലാണ് താമസം എങ്കിലും പാക് രാഷ്ട്രീയത്തിൽ ഷഹബാസ് ഷെരീഫ് സജീവ സാന്നിധ്യമാണ് ഇന്ത്യയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വളരെയധികം അടുപ്പം സൂക്ഷിച്ചിട്ടുള്ള നവാസ് ഷെരീഫിന്റെ സഹോദരൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തുന്നതിനെ ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെയാണ് വരവേൽക്കുന്നത് ഈ സാഹചര്യത്തിൽ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾക്കും ജീവൻ വച്ചേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം കേന്ദ്രത്തിലെ ബി നേതൃത്വത്തോടുള്ള പുതിയ പ്രധാനമന്ത്രിയുടെ നിലപാട് ും ഇന്ത്യ പാക് ബന്ധത്തെ സ്വാധീനിക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക്യൂസ്